നമസ്കാരം. വ്യാഴവും കേതുവും ചേർന്നാണ് നവപഞ്ചമയോഗം സൃഷ്ടിക്കപ്പെടുന്നത്. ദേവന്മാരുടെ ഗുരുവാണ് വ്യാഴം എന്ന കാര്യം ഏവർക്കും അറിയാം. അതിനാൽ തന്നെ വ്യാഴമാറ്റം ഇത്തരത്തിൽ നവപഞ്ചമയോഗം സൃഷ്ടിക്കപ്പെടുവാൻ കാരണമാകുന്നു എന്നതാണ് വാസ്തവം. ഈ മാസം വ്യാഴം ശുക്രന്റെ രാശിയായ ഇടവത്തിലാണ് സംക്രമിക്കുന്നത്. ഇതിനാൽ തന്നെ ഇതിന്റെ ഫലമായി അനുകൂലമായ മാറ്റങ്ങൾ പല രാശിക്കാരിലും വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ മറ്റൊരു കാര്യവും ഈ നിമിഷം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കേതുവിന്റെ കന്നിരാശി സംക്രമണവും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായ ഒന്നാണ്. ഇവ രണ്ടും ഒരുമിച്ച് വരുന്നതിൻ്റെ ഫലമായാണ് നവപഞ്ചമയോഗം സൃഷ്ടിക്കപ്പെടുന്നത് എന്ന കാര്യവും ഓർക്കുക. എന്നാൽ ജ്യോതിഷപ്രകാരം നാം നോക്കുകയാണ് എങ്കിൽ നവപഞ്ചമയോഗം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ചിങ്ങം രാശിയിലാകുന്നു. അതിനാൽ തന്നെ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ചില നക്ഷത്രക്കാർക്ക് വന്ന് ചേരുവാൻ സഹായകരമാണ് എന്ന് തന്നെ പറയാം. പലപ്പോഴും വളരെ നാളായി ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതിനാൽ ഒഴിവാക്കുവാൻ സഹായകരമായി തീരും, അഥവാ നവപഞ്ചമയോഗം സഹായിക്കും എന്ന് തന്നെ പറയാം. വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഏതെല്ലാം രാശിക്കാരിലാണ് ഇത്തരത്തിൽ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ പരാമർശിക്കുന്നത് എല്ലാം തന്നെ പൊതുഫലപ്രകാരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ തന്നെ വന്ന് ഭവിക്കും. ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി വന്ന് ഭവിക്കും എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാർക്ക് പൊതുഫലപ്രകാരം അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. കാരണം നവപഞ്ചമയോഗം സൃഷ്ടിക്കപ്പെടുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ ഘടകങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുവാൻ സഹായകരമായി തീർന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പല സാഹചര്യങ്ങളും അനുകൂലമായി സൃഷ്ടിക്കപ്പെടുന്നതാകുന്നു. അതിനാൽ തന്നെ മുന്നോട്ട് വളരെ എളുപ്പത്തിൽ പ്രയാണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാണ് എന്ന് തെറ്റിദ്ധരിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് അത് തെറ്റിദ്ധാരണയായിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം തീർച്ചയായും ഗുണകരമായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അത്തരത്തിൽ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഒരു പരിധിവരെ ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ മറ്റ് തൊഴിൽ അവസരങ്ങളും ഈ സമയം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം അതിനാൽ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കാണുവാനുള്ള സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാതെ തന്നെ അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുമുണ്ട്. എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട്, കരിയറുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. അശ്രദ്ധ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുത്തി വയ്ക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നവപഞ്ചമയോഗ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്ന് ഭവിച്ചിരിക്കുന്ന സമയമാകുന്നു. ജീവിതത്തിൽ പ്രതികൂലമായ പല കാര്യങ്ങളും അനുകൂലമാക്കുവാൻ, അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കൂടി ഇവരുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിരിക്കുന്നതിനാൽ, അഥവാ അനുകൂലമായി വന്ന് ഭവിച്ചിരിക്കുന്നതിനാൽ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായി വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം മറ്റ് ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ്. മാറ്റങ്ങൾ പല രീതിയിൽ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. കരിയറുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഈ സമയം സംശയിച്ച് നിൽക്കുന്നതായ പല കാര്യങ്ങൾ ഒന്നുകൂടി ചിന്തിച്ച് നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ ഒന്നിൽ കൂടുതൽ വഴികളിലൂടെ വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും.
അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സമയം ചിന്തിക്കാതെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ പ്രതികൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഈ സമയം വിദ്യാർത്ഥികൾക്കും ജോലി തേടുന്നവർക്കും അനുകൂലമാണ് സമയം. തൊഴിലവസരങ്ങൾ വന്നു ചേരാം. നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ആലസ്യം നീങ്ങുകയും പ്രവർത്തിക്കാനുള്ള ഊർജം വന്നു ചേരുകയും ആത്മവിശ്വാസം ആത്മബലം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ അത് നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരുവാൻ അഥവാ എളുപ്പത്തിൽ ഉയർച്ച വന്നു ചേരുവാൻ സഹായകരമായി തീരും. കച്ചവടവുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾക്കുള്ള സാധ്യത ഉണ്ട്. എന്നിരുന്നാൽ പോലും ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഒരു വ്യക്തിയെ കൂടുതലായി വിശ്വസിക്കുന്നതിലൂടെ ധനപരമായ നഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ചതി സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു. കാരണം ചിങ്ങം രാശിക്കാർക്ക് അവരുടെ 10-ാമത്തെ ഭാവത്തിലാണ് നവപഞ്ചമയോഗം രൂപാന്തരപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാം. ഇത്തരത്തിൽ രൂപാന്തരപ്പെട്ടിരിക്കുന്നതിനാൽ ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കും. അതേക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അവ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിലവിലെ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു ജോലിക്കായി ശ്രമം നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണാം. കൂടാതെ തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും ജോലി ലഭിക്കാനുള്ള സാധ്യത ഈ സമയം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിൽ പല രീതിയിലും നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങളെ ഒഴിവാക്കുവാനും ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യും എന്ന കാര്യം ഓർക്കുക. ജോലിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഉയർച്ച വന്നു ചേരാം. ബിസിനസ്സിൽ നഷ്ടങ്ങൾ വന്നു ചേരും എന്ന് ഉറപ്പിച്ച് ചില കാര്യങ്ങൾ അനുകൂലമാകാം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിവായി പോവുകയും അത് പിന്നീട് തനിക്ക് ദോഷമായി വരുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. അത്തരത്തിൽ പല കാര്യങ്ങളും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ, ബിസിനസ് വിപുലീകരണം അല്ലെങ്കിൽ ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. എപ്പോഴും ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുന്നതായ ബിസിനസ്സുകളിൽ പല നഷ്ടങ്ങളും സംഭവിക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ അനുകൂലമായ സമയമായതിനാൽ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുകയാണ് എങ്കിൽ ലാഭം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. തിരികെ ലഭിക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും അത് ധനമാണ് എങ്കിൽ പോലും തിരികെ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. തീർച്ചയായും നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കുടുംബജീവിതത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതിഫലിക്കും. സമാധാനത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു രാശി മകരം രാശിയാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നവപഞ്ചമയോഗത്താൽ അത്ഭുതകരമായ നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത്. കോടതി സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അതായത് വ്യവഹാരവുമായി ബന്ധപ്പെട്ട് അനുകൂലമായി വിധി വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഉത്തരവാദിത്തത്തോടെ എല്ലാ ജോലിയും കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും. പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം കുടുംബത്തിൽ സന്തോഷം കൊണ്ടുവരുവാൻ സാധിക്കും. തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദേശത്തും നാട്ടിലും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം വിദേശത്ത് പോകുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് പൊതുവെ അനുകൂലമാണ്. കൈവായ്പകൾ തിരികെ ലഭിക്കാനും ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകുവാനും അതായത് ധനപരമായ നേട്ടങ്ങൾക്കുള്ള കാര്യങ്ങൾ അനുകൂലമാകും എന്നാണ് പരാമർശിക്കുന്നത്. അതിനാൽ തന്നെ അത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വന്നു ചേരും. സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾക്കുള്ള സാധ്യത അല്പം കുറവ് തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ലക്ഷ്മീദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക.